മാവേലിവാണ കര എന്ന വാമൊഴിഖ്യാതിയുള്ള രാജഭരണത്തിന്റെ കുളമ്പടികൾ നിറയുന്ന നാടാണ് മാവേലിക്കര. കണ്ടിയൂർ മറ്റം പടപ്പാട്ടിലും സന്ദേശകാവ്യങ്ങളിലും പരാമർശിക്കപ്പെട്ട നാട്. മാവേലിപ്പുഴയെന്ന് പുരാതനകാലത്ത് അറിയപ്പെട്ട ഇപ്പോഴത്തെ അച്ഛൻ കോവിലാറ്റിലെ കുഞ്ഞോളങ്ങളെ തഴുകുന്ന കാറ്റേറ്റ് സംഗീത നൃത്ത നൂപുരധ്വനികൾ ഉയരുന്ന നാട്. അറിയപ്പെടുന്ന മാവേലിക്കരയുടെ ചരിത്രം തുടങ്ങുന്നത് മാടത്തൻകൂർ രാജവംശത്തിൻ്റെ അധിപനായ മാവേലി രാജാവിൽ നിന്നാണ്. അത് പുരാണ പ്രസിദ്ധനായ മഹാബലിയല്ല. മാവേലിയാൽ ഭരിക്കപ്പെട്ടിരുന്ന ദേശം മാവേലിയുടെ നാട് എന്ന നിലയിലാണ് ഈ പ്രദേശത്തിന് മാവേലിക്കര എന്ന പേരു കിട്ടിയതെന്ന് പറയുന്നു. മാ എന്നാൽ നിഷേധാർത്ഥമാണല്ലോ. വേലികളില്ലാത്ത കര, അതിരുകളില്ലാത്ത കര, അതാണ് മാവേലിക്കര. മാവേലിക്കര ഉൾപ്പെടുന്ന പ്രദേശം ഓണാട്ടുകര എന്ന വിശാലമായ ഭൂപ്രദേശത്തിൽ ഉൾപ്പെട്ടതാണ്. മാവേലിക്കര, കാർത്തികപ്പള്ളി താലൂക്കുകളാണ് ആലപ്പുഴ ജില്ലയിൽ നിന്നും ഓണാട്ടുകര പ്രദേശത്ത് ഉൾപ്പെടുന്നത്. വളരെ പ്രശസ്തമായ ഉണ്ണിയാടി ചരിതം, ഉണ്ണുനീലി സന്ദേശം എന്നീ മഹാകാവ്യങ്ങളിൽ ഓടനാടിനെക്കുറിച്ചും കണ്ടിയൂരിനെക്കുറിച്ചും വളരെ വിശദമായി പ്രതിപാദിച്ചു കാണുന്നു. ആ കാലത്ത് മാവേലിക്കരയിൽ നിലനിന്നിരുന്ന പ്രസിദ്ധമായ കാർഷിക സംസ്കാരത്തിൻ്റെ തിരിശേഷിപ്പുകളായി നിലനിൽക്കുന്ന വിവിധ ഉത്സവങ്ങൾ വർണ്ണാഭമായി ഇന്നും ആഘോഷിച്ചു വരുന്നു. പിന്നീട് ബുദ്ധമത സംസ്കാരം മാവേലിക്കരയിലേക്ക് സന്നിവേശിക്കപ്പെട്ടു. ആ കാലത്ത് മാവേലിക്കരയിൽ ആകെ ജനങ്ങളിൽ ഏതാണ്ട് 90% ബുദ്ധമത വിശ്വാസികളായിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. ബുദ്ധമതത്തിൻ്റെയും അത് പകർന്ന സാംസ്കാരിക ഉന്നതിയുടെയും ശേഷിപ്പുകൾ ഇന്നും മാവേലിക്കരയിൽ കണ്ടെത്തുവാൻ സാധിക്കും. പിന്നീട് ക്രിസ്തുമതം കടന്നു വന്നപ്പോൾ മറ്റേത് പ്രദേശങ്ങളെയും പോലെ മാവേലിക്കരയും അതിനെ അതിഗാഠമായി തന്നെ ആശ്ലേഷിക്കുകയുണ്ടായി. വിവിധ മത സംസ്കാരങ്ങളെ സ്വാംശീകരിച്ച് മാവേലിക്കര അതിൻ്റെ തനതായൊരു സാംസ്കാരിക പെരുമ തന്നെ തീർക്കുകയുണ്ടായി. അതാണ് മാവേലിക്കരയ്ക്ക് മറ്റു ദേശങ്ങളിൽ നിന്നുള്ള വ്യത്യാസവും. തിരുവിതാംകൂർ രാജകുടുംബത്തിലേക്ക് രാജകുമാരിമാരെ ദത്തെടുത്തിരുന്ന മാവേലിക്കര കൊട്ടാരം, ഡച്ച് ഉടമ്പടിയുടെ സ്മാരകമായി ഡച്ചു പടയാളിയുടെ ശില്പം ഉൾക്കൊള്ളുന്ന മാവേലിക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ കമ്പവിളക്ക്, ചിത്രകാരന്മാരിലെ തമ്പുരാൻ, തമ്പുരാന്മാരിലെ ചിത്രകാരൻ, രാജാരവിവർമ്മയുടെ പൂർണ്ണകായ പ്രതിമ സ്ഥിതി ചെയ്യുന്ന ലോകത്തെ ഏക സ്ഥലം, മലയാള ഭാഷയ്ക്ക് സ്വന്തമായി വ്യാകരണം ചമച്ച കേരള പാണിനി AR രാജരാജവർമ്മയുടെ കർമ്മമണ്ഡലമായി മാറിയ നാട്, തൻ്റെ പുസ്തകങ്ങളിൽ നിന്നുള്ള റോയൽറ്റി തുക ഉപയോഗിച്ച് അദ്ദേഹം പണിതീർത്ത 100 പഴക്കമുള്ള ശാരദാ മന്ദിരം, മാവേലിക്കരയിൽ നിലനിന്നിരുന്ന ബുദ്ധ പാരമ്പര്യത്തിൻ്റെ നേർക്കാഴ്ചയായ ബുദ്ധമണ്ഡപവും പ്രതിമയും, അങ്ങനെ ചൂണ്ടിക്കാണിക്കുവാൻ ഏറെയേറെയാണ് ചരിത്ര പെരുമകൾ. ജന്മം കൊണ്ടോ കർമ്മം കൊണ്ടോ ഒട്ടേറെ പ്രമുഖ വ്യക്തികൾക്ക് അവരുടെ പേർ ലോകത്തിനു മുമ്പിൽ അവതരിപ്പിക്കുവാൻ മാവേലിക്കരയുടെ സാംസ്കാരിക പെരുമ സഹായമായി എന്നുള്ളതിൽ തർക്കമില്ല. ഹിന്ദു ക്രിസ്ത്യൻ മതസ്ഥരുടെ ഐക്യത്തിന് പേര് കേട്ട ഈ മണ്ണിൽ അതിന് തെളിവായി എല്ലാ വർഷവും ഒരു ചടങ്ങ് നടക്കാറുണ്ട്. മാവേലിക്കര പുതിയകാവ് ദേവീക്ഷേത്രത്തിലെ പുറത്തെഴുന്നള്ളിപ്പ്, എതിരേൽപ്പ് എന്നീ ഉത്സവ ആഘോഷങ്ങൾ തുടങ്ങുന്നത് പുതിയകാവ് സെൻറ്റ് മേരീസ് കത്തീഡ്രൽ കുരിശടിയിൽ നിന്നാണെന്നുള്ളത് നൂറ്റാണ്ടിലെ അത്ഭുതമായി ഇന്നും തുടരുന്നു. നൂറ്റാണ്ടുകൾ മുമ്പേ ആരംഭിച്ച ഈ ചടങ്ങ് മാവേലിക്കരയുടെ സാംസ്കാരിക പെരുമയുടെ മകുടോദാഹരണമായി ഇന്നും നിലനിൽക്കുന്നു. കടൽ കടന്ന കീർത്തിയുള്ള കുംഭഭരണി കെട്ടുകാഴ്ച വർണ്ണവിസ്മയമൊരുക്കുന്ന ചെട്ടികുളങ്കര ദേവീക്ഷേത്രം മാവേലിക്കര താലൂക്കിലെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രമാണ്. ദക്ഷിണകാശി എന്ന പേരിൽ പ്രസിദ്ധമായ കണ്ടിയൂർ മഹാദേവ ക്ഷേത്രവും മാവേലിക്കരയിൽ തന്നെ. ലോകപ്രശസ്തമായ 108 ശിവക്ഷേത്രങ്ങളുടെ പട്ടികയിൽ കണ്ടിയൂർ മഹാദേവ ക്ഷേത്രവും സ്ഥാനം പിടിച്ചിട്ടുണ്ട്. പ്രശസ്തമായ നാഗരാജ ക്ഷേത്രമായ വെട്ടിക്കോട്, മാവേലിക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, തട്ടാരമ്പലം സരസ്വതി ക്ഷേത്രം, പുതിയകാവ് ഭദ്രകാളി ക്ഷേത്രം, തഴക്കര ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം, നൂറനാട് പടനിലം പരബ്രഹ്മ ക്ഷേത്രം, ചുനക്കര തിരുവൈരൂർ മഹാദേവ ക്ഷേത്രം എന്നിവയും മാവേലിക്കര താലൂക്കിലെ പ്രമുഖ ക്ഷേത്രങ്ങളാകുന്നു. ഉണ്ണിപുരാതനമായ മാവേലിക്കര സെൻറ്റ് മേരീസ് കത്തീഡ്രൽ ദേവാലയം മാവേലിക്കരയിലെ സുറിയാനി ക്രിസ്ത്യാനി പാരമ്പര്യം വിളിച്ചറിയിക്കുന്നു. ഈ പള്ളിക്ക് 1083 വർഷത്തെ പഴക്കമുണ്ടെന്ന് ചരിത്രകാരന്മാർ അവകാശപ്പെടുന്നു.
കത്തോലിക്ക ദേവാലയം, സിഎസ്ഐ ദേവാലയം, മാർത്തോമാ ദേവാലയം, മലങ്കര കത്തോലിക്ക ദേവാലയം എന്നിവയാണ് പ്രമുഖങ്ങളായ മറ്റ് ക്രിസ്ത്യൻ ദേവാലയങ്ങൾ. ഈ ദേവാലയങ്ങൾക്ക് പുറമേ മാവേലിക്കരയുടെ മുസ്ലിം സമൂഹത്തിൻ്റെ പ്രതിനിധി എന്നവണ്ണം തലയെടുപ്പോടെ പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് തന്നെ മാവേലിക്കര ജുമാ മസ്ജിദും നിലകൊള്ളുന്നു. ആലപ്പുഴ ജില്ലയിൽ ഉൾപ്പെടുന്ന ഈ പ്രദേശം കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയ മുനിസിപ്പാലിറ്റികളിലൊന്നാണ്. ഈ പേരിൽ ഒരു അസംബ്ലി മണ്ഡലവും ലോകസഭാ മണ്ഡലവും നിലവിലുണ്ട്. വൈദേശിക ആധിപത്യത്തിൽ നിന്ന് മലങ്കര സഭയെ സംരക്ഷിക്കുന്നതിന് മലങ്കര മെത്രാപ്പോലീത്ത ആയിരുന്ന ചേപ്പാട് ഫിലിപ്പോസ് മാർ ദീവന്നാസിയോസ് കാഹളം മുഴക്കിയത് മാവേലിക്കരയിലെ പുതിയകാവ് ദേവാലയത്തിൽ വെച്ചാണ്. ഈ സംരംഭത്തിൽ മാവേലിക്കരയിലെ ശ്രേഷ്ഠരാകുന്ന വൈദികരും അൽമായ പ്രമുഖരും മോർ ദീവന്നാസിയോസിനോടൊപ്പം നിന്ന് തിരുമേനിക്ക് ശക്തി പകർന്നു എന്നത് എടുത്തു പറയേണ്ട വസ്തുതയാണ്. 1836 ജനുവരി മാസം 16-ാം തീയതി മാവേലിക്കര പുതിയകാവ് പള്ളിയിൽ വെച്ചുകൂടിയ മലങ്കര സഭയുടെ പള്ളി പ്രതിപുരുഷ യോഗം സഭയുടെ നവീകരണ ശ്രമങ്ങളെ ശക്തിയുക്തം എതിർത്തുകൊണ്ട് എഴുതിയ തീരുമാനമാണ് മാവേലിക്കര പടിയോല. ഏവർക്കും ഈ ചരിത്രമുറങ്ങുന്ന രാജകീയ മണ്ണിലേക്ക് ഹൃദയപൂർവമായ സ്വാഗതം അരുളുന്നു.